റാഗിംഗ് നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. ക്യാമ്പസുകളെ ത്രസിച്ചിരുന്ന ഈ ക്രൂരത അതിൻ്റെ ശക്തമായ രൂപത്തിൽ നിൽക്കുന്ന വേളയിൽ പോലും കാണാത്ത വിധത്തിൽ അതിക്രൂര പീഡനത്തിന് ഇരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ BVSC വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി JS സിദ്ധാർത്ഥൻ മരിച്ചത്. ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടതെങ്കിലും മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരിംകൊലയാണെന്നാണ്. കാരണം അതിക്രൂരമായ റാഗിങ്ങിന് ഇരയായാണ് സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കേണ്ടി വന്നത്. കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും ഈ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നു. ഈ മാസം 14 മുതൽ 18 ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറയുന്നു. അതിക്രൂരമായിട്ടായിരുന്നു സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന മർദ്ദനങ്ങൾ. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം. രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ മർദ്ദിച്ചു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും പ്രയോഗിച്ചു. ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയാണ് SFI നേതാക്കൾ ഉൾപ്പെട്ട സംഘം ചെയ്തത്. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറയുന്നു. കാര്യങ്ങളെല്ലാം കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നു. വാലന്റൈൻസ് ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. February 14 തലേന്ന് കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥനെ ഗ്രൗണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് മർദ്ദിച്ചു. അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിക്കുന്നു. അന്നുച്ചയ്ക്ക് 2:30 വിളിച്ച് ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിക്കുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിനിൽ കയറിയെന്ന് പറയുന്നു. പിന്നീട് വിളിച്ചെങ്കിലും കിട്ടിയില്ല. February 16 പുലർച്ചെ 4 കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്തിറങ്ങി മടങ്ങിപ്പോവുകയാണെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു. അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. സിദ്ധാർത്ഥൻ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് വൈകിട്ട് പ്രതികളുടെ നേതൃത്വത്തിൽ പ്രചാരണം. സിദ്ധാർത്ഥനെ കോളേജിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുന്നു. സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിരുന്നതായും അക്കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ക്യാമ്പസിലേക്ക് തിരികെ എത്തിച്ചതെന്നും പറയപ്പെടുന്നു. അറസ്റ്റിലായവരിൽ ഒരാളായ രഹാനെയാണ് വിളിച്ചതെന്നും വിവരം. February 17 ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് പരസ്യ വിചാരണ നടന്നത്. നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമർദ്ദനം തന്നെ നടന്നു. ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് 24 നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കാണുന്നു. 3 മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുണ്ടായ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളും. അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് അറിയിച്ചു. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി S. അഭിഷേക് SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. കേസിൽ ഒളിവിലുള്ള K. അരുൺ SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. കേസിൽ പ്രതിയായ അരുണിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല.